ഒരനുകൂലവും തരണില്ല. നാട് മുടിഞ്ഞു. ഈ ഭരണം എവിടെ ചെന്ന് അവസാനത്തൊന്നും അറിഞ്ഞൂടെ മക്കൾ. എന്തരാണ് നടപടി? ഞങ്ങൾ ഈ വോട്ടിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് നേട്ടം കിട്ടാൻ പോകുന്നത്? ആർക്ക് വേണ്ടി വോട്ടിട? ആര് ജയിച്ചാലും നമ്മള് നമ്മളെ ഞങ്ങള് പിച്ചക്കാരുടെ പോലെ നിങ്ങളുടെ കിട്ട വരും പോകും. ശശി തരൂ നല്ലൊരു മനുഷ്യനാണ്. താമര എന്ന രീതിയിൽ ഞാൻ നോക്കുന്നില്ല, പാർട്ടി നോക്കുന്നില്ല, ആളെ നോക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ചെയ്യാൻ പറ്റും മിനിസ്റ്റർ എന്ന രീതിയിൽ. ആര് ജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 99% സ്ഥാനാർത്ഥികളും ജയിക്കും, ആരെങ്കിലും ജയിക്കും. ജാതി മൈൻഡാണ് രാഷ്ട്രീയം. LDF സർക്കാർ പക്ഷിക്കും മൃഗത്തിനും പട്ടിക്കും പൂച്ചയ്ക്കും ആകെ എല്ലാം ഭക്ഷണം കൊടുത്ത സർക്കാരാ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്. മോള് പറ ഞങ്ങൾ ആർക്കാണ് വോട്ടിടേണ്ടതെന്ന് മോള് പറ ഞങ്ങൾ ഇട്ടു കൊടുക്കാം. മക്കള് പറ ആരാണ് നല്ലതുപോലെ ഭരണം കാഴ്ച വെക്കണത്? എത്ര മാസമായെന്നറിയാമോ? ഞങ്ങൾ വിധവകളാണ് മോള്. പെൻഷൻ തരാതെ 6 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ തരണില്ല. ഞങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് കച്ചവടങ്ങളില്ലാതെ കിടന്ന് മരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ആര് വന്ന് എന്തരെന്ന് ചോദിക്കണം ഇവിടെ? എന്തരാണ് നടപടി? ഞങ്ങൾ ഈ വോട്ടിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് നേട്ടം കിട്ടാൻ പോകുന്നത്? അവർ ജയിച്ചാൽ അവരെ കുട്ടികൾക്ക് അവരുടെ അവരുടെ ആളുകൾക്ക് നമ്മൾ അവർ നല്ലോണം ഇരിക്കും. നമ്മൾ നമ്മൾ അന്ന് വരുന്ന ഇന്ന് വരെ നമ്മൾ ജീവിക്കുകയാണ്. നമുക്കൊരു നേട്ടം ഇല്ല. ഒരാഴ്ചയായി, 1 മാസമായി കടയിൽ മാർക്കറ്റിൽ ഒരു ജീവിതം ഇല്ല. കൊണ്ടുവരേണ്ട മത്സ്യത്തിനെ ഞങ്ങൾ അയച്ചിട്ട് അയച്ചിട്ട് വെച്ചോണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് വിറ്റില്ലെങ്കിൽ നാളെ വിൽക്കാമെന്ന് നിന്ന് ട്രേഡിനാണ് വരുന്നത്. നമ്മുടെ LDF സർക്കാർ വീണ്ടും ഇനി അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ കൊറോണ സമയത്തൊക്കെ LDF സർക്കാർ പക്ഷിക്കും മൃഗത്തിനും പട്ടിക്കും പൂച്ചയ്ക്കും ആകെല്ലാം ഭക്ഷണം കൊടുത്ത സർക്കാരാണ്. 600 രൂപയായിരുന്ന പെൻഷൻ 1600 ആക്കിയത് LDF സർക്കാരാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പൊ കൊടുക്കാത്തത്. ഇത് പറഞ്ഞ വോട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ടിട്ടില്ല. എന്താ അവരൊന്നും ജയിപ്പിച്ചിട്ടൊന്നും അല്ല, കാര്യമൊന്നുമില്ല. നമുക്ക് ഉണ്ടാവാറില്ല. പിന്നെ എന്തിനെന്നേ ആവശ്യമില്ല, എന്നൊക്കെ ജയിപ്പിക്കണം. പറയാൻ വാക്കുകളില്ല. ഇവരൊക്കെ വന്ന അവരുടെ കുടുംബങ്ങൾ നന്നാവൂ എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പെൻഷൻ തരാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ വയസ്സായില്ലേ, ഇത് വാങ്ങിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർ ജയിച്ചാൽ നമുക്കാ ചോറ് തരും, നമ്മള് വേല തല തിന്നാൻ പറ്റുള്ളൂ. ഇന്ന് കൊച്ചു പിള്ളേരെ പീഡനം ചെയ്താലും എന്തൊരു അക്രമം കാണിച്ചാലും കുറച്ച് ദിവസം ജയിലിൽ കൊണ്ടുവന്നിട്ട് അവരെ സംരക്ഷിച്ച് ആഹാരം കൊടുത്ത് ഇങ്ങനെ തിരിച്ചുവിടുകയാണ്. നാട് മുടിഞ്ഞു. ഈ ഭരണം എവിടെ ചെന്ന് അവസാനിക്കൊന്നും അറിഞ്ഞൂടെ മക്കൾ. ഞാൻ വോട്ട് ചെയ്യും. എൻ്റെ മനസ്സിൽ ആർക്ക് വോട്ട് കൊടുത്താൽ നാട്ടിനൊരു പാവപ്പെട്ട ജനങ്ങൾക്ക് നാട്ടിലിറങ്ങി ജീവിക്കാൻ പറ്റത്തക്ക ഒരു വ്യക്തിക്ക് ഞാൻ വോട്ട്. വിമൻ സേഫ്റ്റി, ഇപ്പം ഒരു 100 rape cases നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ദർ ലൈക് 500 or 1000 cases വിച്ച് ഹാവ് ബിൻ ഹാപ്പനിങ്. ഓക്കെ, പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഒപ്പീനിയൻ. എനിക്ക് ആ പ്രത്യേകിച്ച് എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വോട്ട് ചെയ്യുന്നില്ലേ? നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചെയ്തോളാമോ? ആര് ജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യം ഉണ്ടോ തോന്നണില്ല. അപ്പൊ വോട്ട് ചെയ്യുന്നില്ലേ? ചെയ്യണോ വേണ്ടതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം പിന്നെ പെൻഷൻ ഒന്നും ആർക്കും കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം. പിന്നെ മൂന്നാമത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് തിരുവനന്തപുരം അങ്ങ് അറ്റത്തെ ഇതിലാണ്. ജയിക്കൂല എന്തായാലും. രവീന്ദ്രനായിരിക്കും പാർട്ടിയിലോട്ട് പോയ BJP. അതാണ് ഇനി അടുത്ത് വരുന്നത്, അവരായിരിക്കണം. ആയിരിക്കുമെങ്കിൽ അവർ ഈ നാട് നന്നാക്കിയെടുത്താൽ ഏറ്റവും നല്ലത്. ജനങ്ങളെ അവർ തിരിച്ചറിയണം. മൂന്ന് പേർ ആരൊക്കെ? തീർച്ചയായിട്ടും. ശശിധരൻ ഇത്ര കാലം ചെയ്തിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇനി പന്നീനായിട്ടെ കുറച്ചു കാലം. എനിക്ക് തോന്നുന്നത് ശശിധരൂരെന്നാണ്. കാര്യങ്ങൾ പല അപാകതകളും ഉണ്ട്. കാര്യങ്ങൾ പല അപാകതകളും ഉണ്ട്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ലൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ വേറെ എന്തോന്ന് ഒന്നും പറയാനില്ല. പുറകേന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമാനും അവരുടെ വോട്ടുകൾ അയാൾക്ക് തന്നെ കൊടുക്കും.
വേറെ ആർക്കും കൊടുക്കില്ല. അങ്ങനെയുള്ള ഇതുകൊണ്ട് അയാൾ ഇതിനെ ജയിക്കും. 100,000 ഒക്കെയാണ് ഭൂരിപക്ഷം. ജാതി മൈൻഡാണ് രാഷ്ട്രീയം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കണമെന്നാണ്. പന്ന്യൻ രവീന്ദ്രൻ എപ്പോഴും നമുക്ക് സാധാരണക്കാരൻ്റെ ഇടയിലുണ്ട്. സ്റ്റാച്യു ഓഫ് ആ ചായക്കടയിൽ എപ്പോഴും കാണും. എല്ലാവരും അടുത്ത് എല്ലാവരുമായിട്ട് പൊതുസമ്മതനായിട്ട് ഇടപെടുന്ന ഒരു നേതാവാണ്. നായർ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ താമരവിഴി. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക് മിനിസ്റ്റർ എന്നുള്ള ഒരു പേര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വോട്ടേഴ്സ് പട്ടികയിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, പുതിയ വോട്ടർമാർ. അപ്പോൾ അത് ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അദ്ദേഹത്തിനൂടെ വിജയിക്കാൻ കഴിയും. ഈ പറഞ്ഞാലും പന്ന്യൻ രവീന്ദ്രൻ വളരെ സിമ്പിളാണ്, ഒരു വളരെ ഹമ്പിളായ ഒരു പൊളിറ്റീഷ്യനാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബി ജെ പി അനുഭാവി ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ് ശശി ജയിക്കുന്നത് പോറ്റിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ പുള്ളിക്ക് അതിലെന്തെങ്കിലും ചെറിയൊരു പങ്ക് എന്തെങ്കിലും കാണുമല്ലോ. പിന്നെ കഴക്കൂട്ടം ബൈപ്പാസ്. ഒന്നാമതേ നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്, ഞാൻ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തരൂർ ജയിക്കണമെന്നാണ് ആഗ്രഹം സത്യം പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തിൻ്റെ എന്താ ഓരോ കാര്യത്തിലോടുള്ള പെർസ്പെക്റ്റീവ്സ്, അത് സ്വന്തം പാർട്ടിയോടാണെങ്കിലും പാർട്ടിക്കെതിരെ നിൽക്കേണ്ട വന്നാലും പറയാതെയാണെങ്കിലും സാറ് പറയാറുണ്ട്. താമര എന്ന രീതിയിൽ ഞാൻ നോക്കുന്നില്ല, പാർട്ടി നോക്കുന്നില്ല, ആളെ നോക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ചെയ്യാൻ പറ്റും മിനിസ്റ്റർ എന്ന രീതിയിൽ, കാരണം സെൻറ്ററിൽ നമുക്കിപ്പോൾ ഹോൾഡ് വരും. ആ ഒരു രീതിയിൽ നല്ലൊരു പ്രവർത്തനം രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും പറ്റും. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത്ര ഇപ്പോഴത്ര ഇതല്ല, അതാണ് കമ്മ്യൂണിസ്റ്റ് നിലയിൽ വരുമെന്ന് പറയണത്. കേരളത്തിലെ ബി ജെ പി നിലയിൽ വരുമെന്ന് തോന്നണില്ല. ആര് വന്നാലും നല്ല വൃത്തി ഭരിക്കണം. വോട്ട് കമ്മ്യൂണിസ്റ്റിനെ ഇടുള്ളൂ. അത് നമ്മൾ പണ്ടോട്ടെ തീരുമാനിച്ച, നമ്മളെ ദ്രോഹിക്കൂല എന്ന് ഉറപ്പുണ്ട്. കാരണം എല്ലാവർക്കും ഈ ഇന്ത്യയിൽ ജീവിക്കാം എന്നുള്ളൊരു കമ്മ്യൂണിസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ശശി തരൂർ അയാൾ നല്ലൊരു മനുഷ്യനാണ്. അയാൾ വന്നാൽ നല്ലതായിരിക്കും, നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അയാൾ കുറേ അറിവുണ്ട്. അപ്പം അയാളായിരിക്കും ജയിക്കുന്നത്. ആരെങ്കിലും ജയിക്കും. ഒരു കാര്യത്തിന് വിളിച്ചാൽ പോലും ആരും വരത്തില്ല. വോട്ട് സമയമാകുമ്പോൾ എല്ലാവരും വരും വോട്ട് വാങ്ങിക്കാൻ വേണ്ടി. ഉള്ള ആരും തന്നെ പറയുന്ന ചേച്ചി ഇല്ലെന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ ഇതുവരത്തെല്ലാം കോൺഗ്രസ്സുകാരനാണ്. അതിൽ നിന്നതുകൊണ്ട് അവർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നിന്നപ്പം പോലെ അവരെ പാർട്ടിക്കാർ ആരും വന്നില്ല. 99% എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ചെയ്യും. കാര്യം മറ്റൊരു രണ്ടുപേരും കാശ് വാരി ചിലവാക്കണം. അങ്ങനെ ഒരു പന്നെ പാവപ്പെട്ടൊരു മനുഷ്യൻ സ്വന്തമായിട്ട് ഒരു സ്ഥലമില്ല. അപ്പം ഏത് സ്ഥലം ചെന്ന് ചോദിച്ചാലും വിളിച്ചാലും കൂടെ ഇറങ്ങി വരും. കാര്യം റോഡിൽ നടന്നാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇവരെ പോലെ വണ്ടിയും കയറും എന്നുള്ളതല്ല. അയാളെ നമ്മൾ എപ്പോഴും കാണണതിൻ്റെ പേരിൽ അയാൾക്ക് ഒരു വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം. ഒന്നൊന്നര വർഷം ഞങ്ങളെയൊക്കെ പട്ടിണി മാറ്റിയ ഒരു സർക്കാരായിരുന്നു. കാര്യം ഞങ്ങളൊക്കെ വീടിനകത്ത് ഇരുന്നപ്പോൾ ഈ ഒന്നര വർഷം അവർ തന്ന അരിയും വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്.